അതാ മുകേഷിനെ വൈദ്യപരിശോധന ഇപ്പോൾ ജനറൽ ആശുപത്രിയിലേക്ക് എത്തിച്ചിരിക്കുന്നു നടപടിക്രമം പൂർത്തിയാക്കി മുകേഷെ വിട്ടയക്കും എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് ജനപ്രതിനിധികളും ശിക്ഷിക്കപ്പെടുമെന്ന് തെളിഞ്ഞു മുകേഷ് കൊടും ക്രിമിനലാണ് എന്നൊക്കെ പരാതിക്കാരി പറയുന്നുണ്ട് ഈ സമയം എസ് ശ്യാംകുമാർ ചേരുന്നുണ്ട് ശ്യാം ഇനിയിപ്പോൾ വൈദ്യ പരിശോധനയിൽ പോലീസ് കൂടെ ഉണ്ടാകും അത് കഴിയുമ്പോഴേക്കും മുകേഷിന് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി പോകാം അങ്ങനെയല്ലേ ആ മുൻകൂർ ജാമ്യം ഉള്ളതുകൊണ്ട് തീർച്ചയായും ഈ ഇപ്പോൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് മുകേഷ് വന്ന വണ്ടിയാണ് ഒരു പീഡന കേസിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട പ്രതിയെയാണ് പോലീസ് വലിയ സംരക്ഷണം കൊടുത്തുകൊണ്ട് ഇവിടെ ആശുപത്രിയിൽ വൈദ്യപരിശോധനയ്ക്ക് പരിശോധനയ്ക്ക് എത്തിച്ചത് നേരത്തെ എന്തിനാണ് ഇങ്ങനെ പീഡന കേസിൽ ഒരു അറസ്റ്റ് ചെയ്യപ്പെട്ട പ്രതിക്ക് ഇത്ര സംരക്ഷണം കൊടുത്ത് കോടതിയിലേക്ക് എത്തിച്ചത് എന്നുള്ള ചോദ്യമുണ്ട് അങ്ങനെ പോലീസ് കാത്തുനിന്ന് കൊണ്ടുവന്ന മുകേഷിനെ ഇപ്പോൾ ജനറൽ ആശുപത്രിക്ക് അകത്ത് എത്തിച്ചിട്ടുണ്ട് ജനറൽ ആശുപത്രിക്ക് അകത്ത മുകേഷിന്റെ വൈദ്യപരിശോധന നടക്കുകയാണ് നേരത്തെ ഹൈക്കോടതിയിൽ നിന്ന് ജാമ്യം ലഭിച്ച കേസായതിനാൽ സ്വാഭാവികമായും വൈദ്യപരിശോധനയ്ക്ക് ശേഷം മുകേഷിന് സ്റ്റേഷൻ ജാമ്യം നൽകി വിട്ടയക്കും പക്ഷേ ഒരു പീഡന പീഡനക്കേസിലെ പ്രതിക്കാണ് ഇത്ര സംരക്ഷണമൊക്കെ കൊടുത്തുകൊണ്ട് പോലീസ് ജനറൽ ആശുപത്രിയിലേക്ക് ആനയിച്ചു കൊണ്ടുവന്നിരിക്കുന്നത് എന്നുള്ളതാണ് കാണാൻ സാധിക്കുന്നത് പോലീസിന്റെ കാവലിലാണ് ഇപ്പോൾ മുകേഷിന്റെ വൈദ്യ പരിശോധന നടന്നുകൊണ്ടിരിക്കുന്നത് ആ അദ്ദേഹത്തിന്റെ വാഹനമാണ് സാധാരണ ഒരു കേസിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട പ്രതിയെ വൈദ്യ പരിശോധനയ്ക്ക് കൊണ്ടിരുന്നത് പോലീസ് ജീപ്പിലാണെങ്കിൽ ഇത് എം എൽ എ ആയതുകൊണ്ടായിരിക്കാം അദ്ദേഹത്തിന്റെ ബി എൻഡബ്ല്യുവിൽ തന്നെ കൊണ്ടുവരാനായിട്ടുള്ള അനുമതിയും നൽകിയിരുന്നു അങ്ങനെ കൊണ്ടുവന്ന ശേഷമാണ് ഇപ്പോൾ ഈ വൈദ്യ പരിശോധന ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അതിന്റെ അകത്ത് ജനറൽ ആശുപത്രിക്ക് അകത്താണ് ആ വൈദ്യ പരിശോധന നടന്നുകൊണ്ടിരിക്കുന്നത് സാധാരണ ഒരു പ്രതിക്ക് കിട്ടാത്ത ആനുകൂല്യങ്ങൾ എം എൽ എ എന്ന രീതിയിൽ അദ്ദേഹത്തിന് നൽകുന്നു കൂടി തെളിവാണ് അദ്ദേഹത്തിന്റെ സ്വന്തം കാറിൽ കൊണ്ടുവന്ന വൈദ്യ പരിശോധനയ്ക്ക് കൊണ്ടുവന്ന് അകത്ത് പ്രവേശിപ്പിച്ച പോലീസ് കാവലിൽ നിൽക്കുന്നത് ഈ ഒരുപക്ഷെ മുൻകൂർ ജാമ്യം കിട്ടിയതിന്റെ ആനുകൂല്യത്തിൽപ്പെട്ടതാകുമോ അതൊക്കെ ശ്യാം സ്വാഭാവികമായും മുൻകൂർ ജാമ്യം ലഭിച്ച കേസുകളിലും മുൻപ് പോലീസിന്റെ നടപടിക്രമപ്രകാരം സ്റ്റേഷൻ ജാമ്യം സ്റ്റേഷനിൽ അറസ്റ്റ് ചെയ്തു കഴിഞ്ഞാൽ വൈദ്യ പരിശോധനയ്ക്ക് കൊണ്ടുവരുമ്പോൾ അത് പോലീസ് ജീപ്പിലാണ് കൊണ്ടുവരുന്നത് അല്ലാതെ ആണെങ്കിൽ അത് കോടതിയുടെ പ്രത്യേക അനുമതി കോടതി ആ ഉത്തരവിൽ വ്യക്തമാക്കേണ്ടതുണ്ട് പക്ഷേ ഇത്തരത്തിൽ മുകേഷിന് ജാമ്യം നൽകിയപ്പോൾ സ്വന്തം വാഹനത്തിൽ കോടതിയിൽ നിന്ന് അറസ്റ്റ് രേഖപ്പെടുത്തിയ ശേഷം വൈദ്യ പരിശോധനയ്ക്ക് പോകാനായിട്ട് അനുമതിയൊന്നും നൽകിയിരുന്നില്ല പക്ഷേ ഇത് പോലീസ് നൽകിയ പ്രത്യേക പ്രിവിലേജാണ് എം എൽ എ ആണ് പ്രതി എന്നുള്ളതായിരിക്കും അദ്ദേഹത്തിന്റെ സ്വന്തം കാറിൽ ബി എം ഡബ്ല്യുവിൽ പോലീസ് അകമ്പുടിയോട് കൂടി ജനറൽ ആശുപത്രിയിൽ കൊണ്ടുവന്ന വൈദ്യ പരിശോധന നടത്തുകയും ജാമ്യം നൽകാനായിട്ട് ഇടപെടുത്തുകയും ഒക്കെ ചെയ്തതിന് മില്ലെന്നാണ് കാണുന്നത് ആ ബി എൻഡബ്ല്യു ആണ് ഇപ്പോൾ ഈ സ്റ്റേഷന് മുന്നിൽ ക്ഷമിക്കണം ജനറൽ ആശുപത്രിക്ക് മുന്നിൽ പാർക്ക് ചെയ്തിരിക്കുന്നത് നമുക്ക് കാണാവുന്നത് സാധാരണ ഒരു പോലീസ് ജീപ്പിൽ കൊണ്ടുവരേണ്ട പ്രതിയാണ് ഇങ്ങനെ പ്രത്യേക ആനുകൂല്യമൊക്കെ നൽകി ഇവിടെ കൊണ്ടുവന്ന വൈദ്യ പരിശോധന നടത്തിക്കൊണ്ടിരിക്കുന്ന ആ ആ കാഴ്ച നമുക്ക് കാണാൻ സാധിക്കുന്നത് ഏതായാലും ഇതിൽ കോടതി ഇങ്ങനെ നിർദ്ദേശിച്ചിട്ടുണ്ടോ എന്നുള്ളതിൽ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല കാരണം ഇത്തരം കേസുകളിലൊക്കെ സാധാരണ സ്റ്റേഷൻ ജാമ്യം കൊടുക്കുന്നതിന് മുൻപ് കോടതി അത് അറസ്റ്റ് ചെയ്ത് വൈദ്യ പരിശോധന രേഖപ്പെടുത്തുക എന്ന് മാത്രമാണ് പറയുന്നത് ഏത് വാഹനത്തിൽ കൊണ്ടുപോകുന്നത് ഒരിക്കലും കോടതി പറയില്ല പക്ഷേ ഇവിടെ ഭരണകക്ഷി എം എൽ എ ആയതിനാലാകാം ഇത്തരത്തിലുള്ള ആനുകൂല്യം ലഭിച്ചിരിക്കുന്നത് എന്നുള്ളത് വ്യക്തമാണ് അദ്ദേഹത്തിന്റെ സ്വന്തം കാറിൽ രണ്ട് പോലീസ് ടീപ്പുകളുടെ അകമ്പടിയോടുകൂടി വൈദ്യ പരിശോധനയ്ക്ക് എത്താനുള്ള വിശാലമായ സൌകര്യമാണ് കേരള പോലീസ് ഇന്ന് ചെയ്തു കൊടുത്തിരിക്കുന്നത് ജനറൽ ആശുപത്രിക്ക് അകത്താണ് അദ്ദേഹം ഇപ്പോൾ വൈദ്യ പരിശോധന നടത്തുന്നത് അതിനുശേഷം അദ്ദേഹത്തിന്റെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി അദ്ദേഹത്തിന് ജാമ്യം നൽകുമെന്നുള്ളത് ജാമ്യം നൽകി കഴിഞ്ഞു അതിനുശേഷം അതിന്റെ അവസാന നടപടിക്രമങ്ങളിലേക്കാണ് ഇത് നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുന്നത് എന്താ പരാതിക്കാരി നേരത്തെ പറഞ്ഞത് ഇത്തരത്തിൽ ഉപ്പ് വന്നവർ വെള്ളം കുടിക്കും ഈ മുകേഷ് കൊടും ക്രിമിനൽ ആണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ പരാതിക്കാരി പറയുകയായിരുന്നു പരാതിക്കാരുടെ പരാതിയിൽ പക്ഷേ എന്താണ് ലുപ്പ് ഹോഴ്സ് ഉണ്ട് ഉണ്ട് അല്ലെങ്കിൽ വൈരുദ്ധ്യങ്ങളുണ്ട് എന്ന് മുൻകൂർ ജാമ്യ ഹർജിയിൽ കോടതി പറയുകൂടി ചെയ്തിട്ടുണ്ട് അത് നമ്മൾ എന്താണ് മുഖവിലയ്ക്കെടുത്തേ മതിയാവുകയുള്ളൂ അത് വ്യവഹാരത്തിൻ്റെ രണ്ട് വഴികൾ കൂടി കാണുമ്പോൾ